हाई फ्रेंड्स वेलकम टू AB vlogs अब इन नम्बर विषय UK यूनिवर्सिटी अडमिशन किटी UK वे प्रोसेस अब फस्ट स्टेप नाम कोर्स सेलक्ट ई कोर्स सेलक्ट ना बीटेक कई MA पढ़ा पटो अलग बीकॉम कई MBA IBM अगर डिफरेंट कोर्स पक्षे मेन संभव नाम कोर्स चेंज नोक कोर्स चेंज नोक बीटेक कई MBA अदर कोर्स चेंज अब ई कोर्स चेंज अवॉइड ना अगर कोर्स चेंज नमुकोर इंटरव्यू विसा इंटरव्यू वरान्ल चांस कूड़ू अब अब अवॉइड वी न प्रीवियस एरिया ऑफ स्टडी बेस नल्लोरु कोर्स इवडे सेलक्ट सेकंड स्टेप नामोर യൂണിവേഴ്സിറ്റി കണ്ടെത്തണം യൂണിവേഴ്സിറ്റി കണ്ടെത്താന്ന് വെച്ചാൽ നമുക്ക് ഒരു ഏജൻസിനെ നമുക്ക് കൺസൾട്ട് ചെയ്യാൻ പറ്റും ഈ ഏജൻസി അപ്പോൾ നമുക്ക് ഡിഫറെൻ്റ് യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് പറഞ്ഞു തരും ഡിഫറെൻ്റ് യൂണിവേഴ്സിറ്റീസിൻ്റെ ഫീ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞു തരും അപ്പോൾ നമുക്ക് ആ ഒരു ബേസിൽ നമുക്ക് പറ്റിയ ഒരു യൂണിവേഴ്സിറ്റി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഈ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഈ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി അപ്ലൈ ചെയ്യണം ഈ യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് ഡോക്യുമെന്റ്സ് വേണം ഡോക്യുമെന്റ്സ് എന്ന് വെച്ചാൽ SLC സർട്ടിഫിക്കറ്റ് നമ്മുടെ +2 സർട്ടിഫിക്കറ്റ് ഡിഗ്രി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമ്മൾ ഇപ്പോൾ ജോബ് ചെയ്യാറുണ്ടെങ്കിൽ അപ്പോൾ അതിന്റെ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പിന്നെ LOR രണ്ട് LOR വേണം അതായത് ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ രണ്ടെണ്ണം വേണം ഒരെണ്ണം നമ്മുടെ സ്കൂളിൽ നിന്നും രണ്ടാമത്തെ നമ്മുടെ കോളേജിൽ നിന്നും ഇപ്പോൾ കോളേജിൽ നിന്നില്ല ഇപ്പോൾ നമ്മൾ ഒരു വർക്ക് ചെയ്യാറുണ്ടെന്ന നാളെന്ന് വെച്ചാൽ അവിടെ നിന്ന് लेटर ऑफ रेकमेंडेशन आय मे अब अब कई नमुक वेद SOP स्टेटमेंट ऑफ पर्पस സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് എന്ന് വെച്ചാൽ ഒരു 3 to 4 പാരഗ്രാഫിൽ നമ്മൾ എന്തായിരുന്നു ഇത്ര നാൾ ചെയ്തായിരുന്നത് നമ്മുടെ ഒരു ഇൻട്രോ അതായത് നമ്മൾ എന്തായിരുന്നു ഇത്ര നാൾ ചെയ്തായിരുന്നത് നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഡിഗ്രി എടുക്കുന്നത് എന്തുകൊണ്ടാണ് ഈ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തത് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ റെസ്യൂമി വേണം പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു വാലിഡ് മെയിൽ ID പിന്നെ ഒരു മൊബൈൽ നമ്പറും വേണം ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്യണം ഈ യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്താൽ നമുക്ക് ഒരു 2 to 3 വർക്ക് ഡേയ്സിനുള്ളിൽ സോറി വീക്സിനുള്ളിൽ നമുക്ക് ഒരു ഓഫർ ലെറ്റർ വരും ഈ ഓഫർ ലെറ്റർ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്നാമത്തെ ടൈപ്പ് എന്ന് വെച്ചാൽ കണ്ടീഷണൽ രണ്ടാമത്തെ അൺകണ്ടീഷണൽ കണ്ടീഷണൽ സർട്ടൻ കണ്ടീഷൻസ് അതിൽ പറഞ്ഞിട്ടുണ്ടാവും ഇന്ന കണ്ടീഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് അവർക്ക് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ നമുക്ക് തരാൻ പറ്റുള്ളൂ അതായത് നമുക്ക് ഈ അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഫർദറായിട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ആ കണ്ടീഷണൽ ലെറ്റർ ആണ് നമുക്ക് കിട്ടണമെങ്കിൽ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുക എന്നിട്ട് അൺകണ്ടീഷണൽ വേണ്ടി വെയിറ്റ് ചെയ്യുക ഇപ്പോൾ അൺകണ്ടീഷണൽ കിട്ടിയാൽ തന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പായ CASന് വേണ്ടി നമ്മൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ CASന് വേണ്ടി അപ്ലൈ ചെയ്യാനതിന് മുന്നേ നമ്മൾ മെഡിക്കൽ കംപ്ലീറ്റ് ചെയ്യണം പ്ലസ് നമ്മൾ ഒരു 28 ഡേയ്സ് മെച്യൂർ ആയ ഒരു സ്റ്റേറ്റ്മെന്റ് ബാങ്ക് സ്റ്റേറ്റ്മെന്റും കൂടി എടുക്കണം ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ എത്ര എമൗണ്ട് വേണം എന്നുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ലീവിങ് എക്സ്പെൻസ് നമുക്ക് അതിൽ കാണിക്കാൻ പറ്റണം പ്ലസ് നമ്മുടെ യൂണിവേഴ്സിറ്റി ഫീയും കൂടി കാണിക്കാൻ പറ്റണം അപ്പം ഇത്രയും ഉള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് CASന് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ CASന് അപ്ലൈ ചെയ്യുമ്പോൾ ചില യൂണിവേഴ്സിറ്റീസ് പറയും CASന് അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ 50% ഓഫ് ദ ടോട്ടൽ ട്യൂഷൻ ഫീ അടയ്ക്കണമെന്ന് ചില യൂണിവേഴ്സിറ്റി പറയും അതൊരു 65 അടയ്ക്കണമെന്ന് അത് ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റീസിന് ഡിഫറെൻറ്റ് ക്രൈറ്റീരിയ ആയിരിക്കും അപ്പോൾ അവർ എത്രയാണോ പറയണത് അത്ര എമൗണ്ട് അടയ്ക്കുക ബാക്കി നമ്മുടെ ഈ അപ്പോൾ ഈ ബാക്കിയുള്ള ഡോക്യുമെൻസും എല്ലാം വെച്ച് നമ്മൾ CASന് വേണ്ടി അപ്ലൈ ചെയ്യുക CASന് വേണ്ടി അപ്ലൈ ചെയ്ത് നമുക്ക് ചില യൂണിവേഴ്സിറ്റീസിൽ നിന്ന് ക്രെഡിബിലിറ്റി ഇൻ്റർവ്യൂ ഉണ്ടോ ക്രെഡിബിലിറ്റി ഇൻ്റർവ്യൂ എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് UKക്ക് വരണേ എന്തുകൊണ്ടാണ് ഈ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തത് എന്തുകൊണ്ടാണ് ഈ കോഴ്സ് സെലക്ട് ചെയ്തത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് സ്റ്റുഡൻറ്റ് ഓക്കെ ആണ് അല്ലെങ്കിൽ ഒരു ജെനുവിൻ സ്റ്റുഡൻ്റ് ആണ് എന്നുള്ളൊരു വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് അവർ നടത്തുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് അത് ഓബ്വിയസ്ലി നമ്മളെല്ലാവരും ക്ലിയർഡ് ആവും ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രമായിരിക്കും അതിൽ ഏറ്റവും വലിയൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അപ്പം ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ക്ലിയർ ആയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് നമുക്ക് CAS ലെറ്റർ കിട്ടും CAS ലെറ്റർ കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ നമ്മുടെ സെയിം ഏജൻസീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും നമ്മൾക്ക് കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഫില്ല് ചെയ്യാണ്ട് അതൊക്കെ അവർ ഫില്ല് ചെയ്ത് തരും പിന്നെ നമ്മൾ ഫീസ് അടക്കണം വിസ ഫീ എന്ന് വെച്ചാൽ ഏകദേശം 35,000 രൂപ വരും അത് ഡിഫറെൻ്റ് ആയിരിക്കും ഒരേ വർഷം ഒരേ രീതിയായിരിക്കും അപ്പോൾ എൻ്റെ കേസിൽ എനിക്ക് 35,000 രൂപ വിസ ഫീ വന്നു പിന്നെ നമ്മളൊരു നാഷണൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്നുള്ള രീതിയിൽ നമ്മളൊരു എമൗണ്ട് പേ ചെയ്യണം അത് 1 year കോഴ്സ് ആണെങ്കിൽ ആ ഒരു 1 yearൻ്റെ ഫീ ആയിട്ട് എനിക്ക് വന്നത് 45,000 ആണ് ഇപ്പോൾ 2 year ആണെങ്കിൽ അത് × 2 ആവും പിന്നെ നമ്മുടെ BFSൽ ഡേറ്റ് ബുക്ക് ചെയ്യുന്നതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ഫീ ഉണ്ട് ഒരു സൈസ് 3,000 to 4,000 അപ്പം ഇതെല്ലാം പേ ചെയ്ത് നമ്മൾ ഡേറ്റ് നമുക്ക് എടുക്കണം ഈ ഡേറ്റ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ വി എഫ് എസിൽ പോവുക. ആ ഡേറ്റിന് ആ സമയത്ത് വി എഫ് എസിലെത്താം. നമ്മൾ നമ്മുടെ വെച്ച് സബ്മിറ്റ് ചെയ്ത എല്ലാ ഡോക്യുമെൻസിൻ്റെയും മെയിനായിട്ടെന്ന് വെച്ചാൽ നമ്മുടെ എസ് എൽ സി സർട്ടിഫിക്കറ്റ്, നമ്മുടെ എന്താ പറയുക ഡിഗ്രി സർട്ടിഫിക്കറ്റ്, നമ്മുടെ ഓഫർ ലെറ്റർ, നമ്മുടെ കാസ് ലെറ്റർ, പിന്നെ ഈ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തില്ലേ, അപ്പോൾ കുറേ നമുക്ക് ഡോക്യുമെൻറ്റ്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്മുടെ ഏജൻസി എടുത്തു തരും. അപ്പോൾ ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടി കൊണ്ട് നമ്മുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, നമ്മുടെ ലോൺ ലെറ്റർ, ഇതെല്ലാം കൂടി കൊണ്ട് നമ്മൾ വി എഫ് എസിൽ പോവുക. ഈ സമയമാകുമ്പോൾ നമ്മൾ അവിടെ ചെല്ലുക, എല്ലാത്തിനും കളർ കോപ്പി എടുക്കുക. കളർ കോപ്പി മാത്രമാണ് അവർ ചോദിക്കുക. ചിലപ്പോൾ ഒറിജിനൽ ചോദിക്കും, അപ്പോൾ ഒറിജിനൽ നമ്മുടെ ഹാൻഡ് ചെയ്തിട്ടുണ്ടാവണം. അത് ചോദിക്കുകയാണെങ്കിൽ കൊടുക്കുക. ഇതെല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് 3 ടൈപ്പ് ഓഫ് വിസ കാറ്റഗറിയാണുള്ളത്. അത് നമ്മൾ ആദ്യം തന്നെ അപ്ലൈ ചെയ്താണ് സാധാ 35,000-ൻ്റെ വെച്ചാൽ സ്റ്റാൻഡേർഡ് വിസ ആയിരിക്കും. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ, അതായത് പ്രയോറിറ്റി വിസയ്ക്ക് മാറ്റണമെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റും. പ്രയോറിറ്റി വിസയ്ക്ക് മാറ്റുമ്പോൾ എന്ന് വെച്ചാൽ ചാർജ് കൂടും. ചിലപ്പോൾ സൈസ് ഇപ്പോൾ എന്നിട്ട് മൊത്തം ഒരു 21,000 കൂടി ചിലപ്പോൾ കൂടുതൽ അടക്കേണ്ടി വരും. അത് ഡിപ്പെൻസ്. അപ്പോൾ പ്രയോറിറ്റി വിസ നമ്മൾ എടുക്കുകയെന്ന് വെച്ചാൽ നമുക്ക് 5 ദിവസത്തിനുള്ളിൽ നമ്മുടെ ഡിസിഷൻ അറിയാൻ പറ്റും. ഇപ്പോൾ സ്റ്റാൻഡേർഡാണ് നമ്മൾ അപ്ലൈ ചെയ്തതെന്ന് വെച്ചാൽ 15 വർക്കിംഗ് ഡേയ്സ് പിടിക്കും. അഥവാ സൂപ്പർ പ്രയോറിറ്റി ഉണ്ട്. സൂപ്പർ പ്രയോറിറ്റി ഇപ്പോൾ നമ്മുടെ ബാംഗ്ലൂരിലൊന്നും ഇപ്പോൾ ഇല്ല. നമ്മുടെ കേരളത്തിലാണെങ്കിൽ നമുക്ക് സാധാ സ്റ്റാൻഡേർഡ് വിസ മാത്രമേ ഉള്ളൂ. ബാംഗ്ലൂരിലാണെങ്കിൽ നമുക്ക് പ്രയോറിറ്റിയും നമ്മുടെ സ്റ്റാൻഡേർഡും ഉണ്ട്. അപ്പം ഇപ്പം സൂപ്പർ പ്രയോറിറ്റി ഒക്കെ ഡൽഹിയിലൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം ഈ സ്റ്റാൻഡേർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 15 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ റിസൾട്ട് അറിയാൻ പറ്റും. അപ്പോൾ അത്രയും വർക്കിംഗ് ഡേയ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ 15-ാമത്തെ ഇപ്പോൾ ബാംഗ്ലൂരിലൊക്കെ ചിലപ്പോൾ 10 ഡേയ്സിനുള്ളിൽ വരെ നമുക്ക് വിസ കിട്ടിയിട്ടുണ്ട്. ചിലർക്ക് 6 ഡേയ്സിനുള്ളിൽ കിട്ടിയിട്ടുണ്ട്, 7 ഡേയ്സിനുള്ളിൽ കിട്ടിയിട്ടുണ്ട്. അത് ഡിപ്പെൻസ്, പറയാൻ പറ്റില്ല, നമ്മുടെ ഭാഗ്യമൊക്കെ പോലെ ഇരിക്കും. അപ്പോൾ ഈ ഇത് കഴിഞ്ഞ് നമുക്ക് ഒരു ബി എഫ് എസിൽ നിന്ന് ഡിസ്പാച്ച് മെസ്സേജ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരും. ഡിസ്പാച്ച് മെസ്സേജ് എന്ന് വെച്ചാൽ നമ്മുടെ വിസ പ്രോസസ്സായി വി എഫ് എസിലെത്തി. അപ്പോൾ നമ്മുടെ ഈ പാസ്പോർട്ട് തിരിച്ച് നമ്മുടെ കൊറിയർ അഡ്രസ്സിക്ക് ഡിസ്പാച്ച് ചെയ്തെന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജാണ് ഡിസ്പാച്ച് മെസ്സേജ്. അപ്പം ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്കൊരു 2 ദിവസത്തിനുള്ളിൽ നമ്മൾ ഏത് അഡ്രസ്സാണോ നമ്മളിപ്പോൾ വി എഫ് എസിൽ കൊടുത്തതാണ് ആ അഡ്രസ്സിക്ക് നമ്മുടെ പാസ്പോർട്ട് വരും. അത് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ വിസ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിസ അതിലുണ്ടാവും. അല്ലാത്ത പക്ഷം ഇപ്പോൾ ഈ ഒരു 15 ഡേയ്സിനുള്ളിൽ നമ്മുടെ ഡിസിഷൻ അറിയില്ല എന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് ഓൾറെഡി നമുക്ക് ഒരു സൈസ് ഒരു 3 to 5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ എൻ്റെ കേസിലൊക്കെ ഇപ്പോൾ 15th ഡേ ആയിരുന്നു. നമ്മുടെ യു കെ എംബസിയിൽ നിന്ന് നമുക്കൊരു മെയിൽ വരും. അതായത് ഇൻ്റർവ്യൂ സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, ഇൻ്റർവ്യൂ നമ്മൾ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത്. അപ്പം ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടി വരും. ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടേ നമ്മുടെ ഡിസിഷൻ അറിയാൻ പറ്റുള്ളൂ. അപ്പം ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇപ്പോൾ റെഫ്യൂസലാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇതെന്ന് വെച്ചാൽ നമുക്കൊരു റെഫ്യൂസൽ ലെറ്റർ നമ്മുടെ ബൈ മെയിൽ നമുക്ക് കിട്ടും. അതിൽ റെഫ്യൂസൽ റീസണൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പം ഇത്രയാണ് നമ്മുടെ ഒരു എൻറ്റയർ വിസ പ്രോസസ്സ് എന്നുള്ളത്, അല്ലെങ്കിൽ എൻറ്റയർ അഡ്മിഷൻ പ്രോസസ്സ് എന്നുള്ളത്. ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞ് നമുക്കൊരു ടിക്കറ്റ് എടുക്കുക, നേരെ യു കെക്ക് കയറി പോരാ. യു കെക്ക് എത്തുമ്പോൾ എന്ന് വെച്ചാൽ ഒരു ഇമിഗ്രേഷൻ ക്ലിയറൻസ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ ഒന്നും കൂടി ചോദിക്കാം. ഈ ക്രെഡിബിലിറ്റി ഇൻ്റർവ്യൂവിലൊക്കെ ഉണ്ടായ ക്വസ്റ്റ്യൻസൊക്കെ ഒന്നും കൂടി ചോദിക്കാം. റയർ കേസാണ്, ചിലപ്പോൾ ഒന്നും ചോദിക്കില്ല. ഏതാ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാത്രം ചിലപ്പോൾ ചോദിക്കും, ഡിപ്പെൻസ്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ യു കെക്ക് എൻ്റർ ആവും. ഇത്രയുള്ളൂ ഈ മൊത്തം പ്രോസസ്സിനെ കുറിച്ച്. അപ്പം നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് നമ്മൾ നല്ലൊരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വല്ല ഹെൽപ്പുകൾക്കൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് റെസ്യൂം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ SOP എങ്ങനെ ഉണ്ടാക്കുക, അതിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു മൊത്തം വീഡിയോയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ മൈ വീഡിയോ. Hope you enjoy the video. If you like the video, please like the same and please share the same. Thank you.